എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ ചായക്കടകളിലും ഹോട്ടലുകളിലൊക്കെ ഉണ്ടാവുന്ന നമ്മൾ നാടൻ പരിപ്പുവട എങ്ങനെ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ വടപ്പരിപ്പ് ഒരു 3 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ തുവരപ്പരിപ്പല്ല കേട്ടോ, കറിക്ക് ഉപയോഗിക്കുന്ന പരിപ്പല്ല, അത് വടപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു 3 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി വെള്ളക്കോ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ നിന്നൊരു കാൽ ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ബാക്കി 3/4 ഭാഗം നമുക്കൊന്ന് അരച്ചെടുക്കാം. വളരെ പേസ്റ്റായിട്ട് അരക്കൊന്നും വേണ്ട, ചെറിയ തരികളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എടുത്തൊരു ബൗളിലോട്ട് മാറ്റി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു സവോള വളരെ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 3 പച്ചമുളക് അത് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചെറുതാക്കി കൊത്തി അരിഞ്ഞത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാൽ ഭാഗം വടപ്പരിപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളാക്കി, അതായത് ചെറിയ ബോൾ, ഒരു നെല്ലിക്ക വലിപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകുറക്ക എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഇതേമാതിരി ബോൾ പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം പൊന്തി നിൽക്കുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. 4 സൈഡും പരന്നുണ്ട്, സെൻറ്റർ ഭാഗം കുറച്ച് ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് പരിപ്പോടെ ഉണ്ടാകുക. അതേ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി എല്ലാം കൂടി പരത്തൊന്നുമില്ല, ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പരത്തിയിട്ട് അതിലോട്ട് ഇട്ടാം. അപ്പോൾ ഒരു മീഡിയം ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കാം. തീ അധികം ആക്കി വെക്കണ്ട, അതിൻ്റെ ഉള്ളു വേഗം കുറച്ച് ബുദ്ധിമുട്ടാണ്. മീഡിയം രീതിയിൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം. അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. കഴിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് അവസാനത്തെ ട്രിപ്പ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ കുറച്ച് സമയം മുമ്പേ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണമെന്ന് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.